ഹൃദയത്തിന്നൾ താരയിൽ ഇന്ന് സ്നേഹവിരുന്നി താവുറുങ്ങിടുന്നു. ലോകത്തിൻ പാപം നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടി മുൻപിലായൊന്നു ചേരാ. ഹൃദയത്തിന്നൾ താരയിൽ ഇന്ന് സ്നേഹവിരുന്നി താവുറുങ്ങിടുന്നു. ലോകത്തിൻ പാപം നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടി മുൻപിലായൊന്നു ചേരാ. ഹൃദയത്തിന്നൾ താരയിൽ ഇന്ന് സ്നേഹവിരുന്നി താവുറുങ്ങിടുന്നു. ലോകത്തിൻ പാപം നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടി. സിൽവർ ജൂബിലി സെലിബ്രേഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് ഈശ്വര പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. വൈദികരെ, ഈ കുടുംബയോഗത്തിൻ്റെ യോഗാധ്യക്ഷൻ കൂടിയായ അടുത്ത മുൻവികാരിയായിരുന്ന റെവർ ഫാദർ ഇമ്മാനുവൽ പിച്ചിലക്കാട്ട് അച്ഛനാണ് അല്ലേ. അച്ഛനെയും ഈ കുടുംബ വർഷത്തിൽ ഈ ജൂബിലി വർഷ ജൂബിലിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ.
അടുത്ത് നമ്മുടെ നമ്മളോട് സഹകരിച്ച് ഈ മകനീയ സൈന്യത്തിന് വന്നിരിക്കുന്ന നമ്മുടെ സഭയിൽ നമ്മുടെ അച്ഛൻ തന്നെയാണ് പുൽപ്പള്ളിയുടെ എല്ലാം അച്ഛൻ വീട് മാനന്തവാടി രോഗ മൂലക്കാവിൽ ദൈവജന. അടുത്തത് കഴിഞ്ഞ വർഷം നമുക്ക് നവവൈദികനായി നമ്മുടെ കല്ലൂർക്കാട് വെച്ച് ചേർന്ന കുടുംബയോഗത്തിൽ നമ്മളോടൊത്ത് ആയിരിക്കുകയും നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് വേർപിരിച്ചു പോയിരിക്കുന്നവ അഞ്ച് പേരാണ്. ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഏകദേശം 25 വർഷമായി നമ്മുടെ കുടുംബ കൂട്ടായ്മ ഉണ്ടായിട്ട് ഈ 25 വർഷത്തോളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരെ നമുക്ക് ഈ വർഷത്തിൽ അനുസ്മരിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയത് വർക്കി അയ്പ്പം മുളപ്പുറം, ഷാജു ജോസഫ് കൊടുവേരി, അഗസ്റ്റ് വെള്ളമുണ്ട, ത്രേസ്യമ്മ പുതിയൻ പാലക്കാട്, ചിന്നമ്മ പോൾ പുതിയടുത്ത്. ഈ അഞ്ചു പേരാണ് കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് വേർഞ്ഞു പോയത്. ഇവരെയും ഇതിനു മുമ്പ് നമ്മുടെ പുരോഗതിക്ക് വേണ്ടി യജ്ഞിച്ച നമ്മുടെ പൂർവികരുടെ ക്രിയാത്മകമായ ഇടപെടൽ കൊണ്ടാണ് നമ്മൾ ഈ 25 വർഷം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ 25 വർഷത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും നമ്മുടെ ഏറെ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വിയാരി മാനുവൻ പിച്ചളക്കാട്ടച്ച കുടുംബയോഗത്തിലെ പട്ടാൻകുട്ടി കുടുംബത്തിലെ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, കുടുംബയോഗ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, 25-ാമത്തെ വർഷത്തിൻ്റെ കട്ടാൻകുട്ടി കുടുംബയോഗത്തിൽ സംബന്ധിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും സ്നേഹവും ആദ്യമേ നിങ്ങളെ അറിയിക്കട്ടെ. ഈ കുടുംബയോഗത്തിന് എല്ലാ അഭിനന്ദനങ്ങളും കുടുംബാംഗങ്ങൾക്കും അഭിനന്ദനങ്ങളും അറിയിക്കുക. ഞാൻ 25 വർഷം കുടുംബയോഗത്തെ നയിച്ച ഭാരവാഹികളും കുടുംബയോഗം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പ്രയാസവും അതിൻ്റെ ഭാരങ്ങളുമൊക്കെ പലപ്പോഴും കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുമാണ് ഞാൻ. അപ്പോൾ കുടുംബയോഗത്തിന് ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം ഒന്ന്, ആളുകൾ എപ്പോഴും തിരക്കുള്ള ഒരു മനോഭാവത്തിൽ അല്ലെങ്കിൽ തിരക്കുണ്ട് താനും ജോലിയുടേതായ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ. പഴയ ക്രൈസ്തവ കുടുംബങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും കൃഷി സംബന്ധമായിട്ടായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും കാരണം സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ അര ദിവസത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെച്ച് സംബന്ധിക്കാനും ഒക്കെ സാധ്യമുണ്ടാകും. ബന്ധങ്ങളിൽ വളരെ ശക്തമായി ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്താണ് തീർച്ചയായിട്ടും കാട്ടാക്കൂട്ടിൽ കുടുംബമാണ്. നമുക്ക് ഫോൺ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബന്ധങ്ങളൊക്കെ നമ്മൾ പേരിന് ഉണ്ടാകുന്നെങ്കിലും കാര്യപ്രസക്തമായ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അത് എല്ലാ കുടുംബങ്ങളിലും. ആ സാഹചര്യത്തിൽ ഒരു കുടുംബ യോഗം തന്നെ സംഘടിപ്പിച്ച് ആ കുടുംബാംഗങ്ങൾ പരസ്പരം അറിയുക, മനസ്സിലാക്കുക, ആവശ്യമുള്ള സഹായ സമയത്ത് അവരോടൊപ്പമായിരിക്കുക, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും കുടുംബയോഗത്തിൻ്റെ പ്രസക്തി അവിടെയാണ്. ഒപ്പമാകാൻ സാധിക്കുന്ന, തങ്ങൾ ഒന്ന് കൂട്ടത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കുടുംബയോഗത്തിൽ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അത്
സന്തോഷമുണ്ടാകുമ്പോൾ മാത്രമല്ല, ദുഃഖമുണ്ടാകുമ്പോൾ, മരണമാകാം, രോഗമാകാം, മറ്റേതെങ്കിലും പ്രതിസന്ധികളാകാം ജീവിതത്തിൽ, ആ സമയത്തെല്ലാം നമുക്ക് ഒപ്പമുണ്ടാകാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒപ്പമുണ്ടാകുന്ന ഒരു കുടുംബത്തിലാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും പങ്കെടുക്കാൻ, കുടുംബയോഗത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കത്തക്ക രീതിയിൽ കുടുംബാംഗങ്ങൾ പരസ്പരം പെരുമാറുന്ന രീതിയിൽ കുടുംബയോഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നിർബന്ധമല്ല, ഇന്നൊരു നഷ്ടമായിട്ട് കണക്കാക്കാതെ കുടുംബയോഗത്തെ സംബന്ധിക്കുന്നത്, അത് നമുക്ക് ലാഭമാണ്, സ്നേഹത്തിൻ്റെ ലാഭം. അതിന് വലിയ പ്രതിഫലമൊന്നുമില്ല. ദൈവസന്നിധിയിൽ ഇപ്പോൾ തീർച്ചയായിട്ടും കാട്ടാങ്കോട്ടിൽ കുടുംബാംഗം, കല്ലൂർക്കാട് ഇടവകയിലെ വളരെ പ്രബലമായ ഒരു കുടുംബമാണ്. അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തും അങ്ങനെ ആകാം. കല്ലൂർക്കാട് കാര്യം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പല സ്ഥലത്തും അങ്ങനെ ആകാം. ആ കൂട്ടായ്മ കുടുംബത്തിൻ്റെ ശക്തി, അത് ദൈവാശ്രയത്തിലൂടെ. അങ്ങനെ മൂന്നാം തവണയുള്ള വരവായതുകൊണ്ട് ഈ ഇടവകയിലെ മുഖ്യധാര കുടുംബങ്ങളിൽ ഒന്നാണ് കാട്ടാങ്കോട്ടിൽ കുടുംബം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എല്ലാ കാര്യങ്ങളിലും നോക്കിയും കണ്ടും ചെയ്യുവാൻ പ്രാപ്തിയും ത്രാണിയുമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇന്നത്തെ ദേവാലയത്തിലെ പ്രവേശഗീതം നമ്മുടെ തോമസ് ചേട്ടൻ എഴുതി, അതിൻ്റെ സംവിധാനമൊക്കെ നിർവഹിച്ച് ട്യൂണൊക്കെ പകർന്ന് വളരെ മനോഹരമായിട്ടിത് ആലപിക്കപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പ്രസിഡൻ്റായിട്ടുള്ള സാജു, ഞാൻ ഇടക്കാലത്ത് ഒരു 4 മാസക്കാലം നമ്മുടെ തെന്നത്തൂർ പള്ളിയിൽ വികാരിയായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ പരിചയക്കാരാണ്. യോഗത്തിൽ ഫാദർ ബിറ്റോ അച്ഛൻ ഉദ്ഘാടനം ചെയ്യുകയും റോയി മാത്യു ആശംസകൾ പറയുകയും ചെയ്തു. ജൂഡി കൊതുക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയില്ല. നമുക്കൊരു ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഒരു സഹോദരനൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഇതിനൊക്കെ ഫണ്ട് ഉദാഹരണം ആദ്യം ചിന്ത. അപ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അത് തുടക്കത്തിൽ തന്നെ അത് ഉപേക്ഷിക്കാമെന്നുള്ളൊരു ചിന്തയിലൊക്കെ വന്നിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളം കെ വി തോമസ് അവരെ എല്ലാ വീടും കയറി ഇറങ്ങി ഓരോ ഭവനങ്ങളിൽ ഓരോ വ്യക്തികളെ പറ്റിയുള്ള ഡേറ്റ ഒരു കമ്പ്യൂട്ടറിൽ എന്ന പോലെ അദ്ദേഹം ശേഖരിച്ചു. നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ഡയറക്ടറി കാട്ടാമ്പട്ടി കുടുംബത്തിനായി സമ്മാനിച്ച അദ്ദേഹത്തെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കുടുംബം എന്ന് പറഞ്ഞാൽ ആർക്കും ഏത് നേരത്തും ഏത് രൂപത്തിലും ഭയപ്പെടാതെ ധൈര്യത്തോടെ കയറി ചെല്ലാമെന്നത് കുടുംബം. ആർക്കും ഏത് നേരത്തും ഏത് രൂപത്തിലും ഭയപ്പെടാതെ ധൈര്യത്തോടെ കയറി ചെല്ലാമെന്നത് സ്വന്തം കുടുംബം. ദൈവത്തിന് അങ്ങേയറ്റം നന്ദി പറയുന്നു. എല്ലാവർക്കും ജൂബിലി ആശംസകൾ നേരുന്നു. സാധാരണ കുടുംബയോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷമൊക്കെ കുടുംബവും അത് കഴിഞ്ഞ് 2 വർഷം കൂടുമ്പോഴാകും പിന്നീട് അത് ഇല്ലാതെ. നമ്മുടെ ഫോർവേഡ് പ്രസിഡന്റും സെക്രട്ടറിയുമായി സേവനം ചെയ്തിരുന്ന കെ സി സെബാസ്റ്റ്യനെ വേദിയിലേക്ക് ആദരം ഏറ്റുവാങ്ങുന്നതിനായി
സ്വാഗതം ചെയ്യും. എന്നിരുന്നാൽ തന്നെ കുടുംബത്തോടു കൂടി ചേർന്ന് ഏറ്റവും ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട സജീവച്ചനായിരുന്നു. സജീവച്ചൻ ഇന്നും എത്തിച്ചേർന്നിട്ടില്ല. നമുക്കറിയാം, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഫിലോസഫി പങ്കുവയ്ക്കുന്ന ആളുകൾ തന്നെയാണ്. പ്രിയപ്പെട്ട മേസ സിസ്റ്റർ, പിന്നെയുള്ളത് സിസ്റ്റർ സീമ. നമുക്ക് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മനോഹരമായ ഗാനങ്ങൾ എഴുതുകയും അതിന് സമ്മം ഏറ്റവും മഹത്വമായി കാണുന്നു. നല്ലൊരു കൈയടി അദ്ദേഹത്തിന് നൽകാം. അടുത്തത് തോമസ് വളരെ മനോഹരമായി ചെയ്തു. അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുന്നത് നമുക്കറിയാം, കൊച്ചി കോർപ്പറേഷനിലെ ജൈവ പച്ചക്കറി അഭിലാഷ്. എട്ടാമത് വിശാൽ, നമുക്കറിയാം അദ്ദേഹം പുൽപ്പള്ളി സ്വദേശിയാണ്, ഫയർഫോഴ്സിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അദ്ദേഹം വ്യക്തി ബെന്നി ജോസഫാണ്. അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ 10 വർഷം സേവനമുറ്റ നന്ദിയോടുകൂടി ആയിരിക്കാം. ജൂബിലിയുടെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ഞാനും സ്നേഹത്തോടുകൂടി എല്ലാവർക്കും നേരിടുകളിൽ എന്റെ പിതാവാണ് പങ്കെടുത്തിട്ടുള്ളത്. ഞാൻ പുതിയ എടുത്ത കുടുംബത്തിൽപ്പെട്ട കോടഞ്ചേരിയിൽ നിന്നുള്ള പ്രതിനിധിയാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തലയോലപ്പറമ്പ് ഒരു ഭാഗമായിട്ടാണ്. 6 വർഷമായി ഞാൻ തലയോലപ്പറമ്പിലേക്ക് വന്നിട്ട്. ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. ആദ്യം വൈദിക മറ്റു കുടുംബ കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ടവർ, പുതിയ ഇടത്ത് സുൽത്താൻ ബത്തേരി അവരുടെ എല്ലാവർക്കും കുടുംബത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കാട്ടാംതോട്ടിലെ കുടുംബാംഗങ്ങൾക്കും മലബാറിൽ നിന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ 25 വർഷം നമ്മളുടെ കുടുംബത്തെ നയിച്ച് നല്ല ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ മുൻ ഭാരവാഹികൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയധികം കുടുംബാംഗങ്ങളെ കുടുംബയോഗത്തിന് കാണുന്നത്. ഈ കുടുംബയോഗം നല്ല ഭംഗിയായി ആദ്യം തുടങ്ങാനായിട്ട് മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട എളഞ്ഞിക്കോട്ടിലെ പോളച്ചന്റെ പ്രത്യേകം ഞാനൊന്ന് ഓർക്കുകയാണ്. പോളച്ചന്റെ കൂടെ നിന്ന് അന്ന് അത് തുടങ്ങി വെച്ച എല്ലാ മുൻ ഭാരവാഹികളെയും പ്രത്യേകമായി ഞാൻ ഒത്തിരി നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇനി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണുവാനും നമ്മുടെ ജൂബിലിയൊക്കെ ഭംഗിയായി നടത്തുവാനും ഒക്കെ കാണുന്നൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ജൂബിലിയുടെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. പൊതുചർച്ചയ്ക്ക് നടത്തിയ ഒരു വിഷയം തന്നിട്ടില്ല. ഞാൻ എന്റെ ആദ്യമായി ഈ കുടുംബയോഗത്തിന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന ദൈവത്തമ്പുരാന് നന്ദി പറയട്ടെ. ഈ കുടുംബയോഗത്തിന്റെ